கிருபாவை அதிகரிக்க பெற்ற விசுவாசிகளே, கஷ்டத்தையுடைய அனுபவத்தை சுயம் சுவீகரிச்சு மரணத்தை அதிஜீவிச்ச ജീവന്റെ അനുഭവത്തെ പകർന്നു തന്നു. ലോകത്തിന്റെ പാപത്തെ അന്ധകാരത്തെയും മായിച്ച സത്യവെളിച്ചമായ നീതിയുടെ സൂര്യനായി ലോകത്തിൽ കാണപ്പെട്ടതായ ആ രക്ഷകൻ നമുക്കായി ഇന്ന് ഉയർത്തിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഈശ്വര ആശംസകൾ നേരുകയാണ്. ലോകം ഇന്ന് വലിയ ഒരു മഹാമാരിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നതിനെ ഇത് അർത്ഥമാക്കുന്നു. എവിടെയും നാം മനസ്സിലാക്കുന്നു, ആളുകളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവെന്നോ കർഫ്യൂ എന്നോ ലോക്ക്ഡൗൺ എന്നോ ായി നമ്മൾ ഭവനങ്ങളിൽ കഴിയുകയാണ്. ഒരു വിഷയത്തിൽ ലോകത്തിലുള്ള മനുഷ്യജനത മുഴുവനായും ചിന്തിച്ചു, ഇത് ഒരിക്കൽ പോലും നിശ്ചലമാക്കുവാൻ പറ്റുകയില്ല എന്ന്. എന്നാൽ മാനുഷിക ചിന്തയ്ക്ക് അതീതമായിട്ട് ഇനിയും എത്രത്തോളം നാടുകളിൽ നമ്മൾ ഇത്തരത്തിൽ കഴിയേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ലക്ഷ്യവുമില്ല. ദിവസങ്ങളായി മാസങ്ങളായി ഒരു വിഷയത്തിൽ ഇനി എത്ര എന്നുള്ളത് ഒരിക്കലും ആർക്കും പ്രവചിക്കുവാനായിട്ട് കഴിയുന്നതുമില്ല. ചൈനയിലുള്ളതായ വുഹാൻ എന്നുള്ളതായ പ്രദേശത്ത് അല്ലെങ്കിൽ സ്ഥലത്തിൽ മരിച്ചു എന്നുള്ളതായ വാർത്തയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് തിരിഞ്ഞ് നാം ഓടിക്കൊണ്ടിരുന്നതായ ലോകത്തിൽ ഇങ്ങനെയൊക്കെയും സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും നാം ചിന്തിച്ചിരുന്നില്ല. എന്നാൽ മാനുഷികമായ ചിന്തകൾക്കും മാനുഷികമായ വിചാരങ്ങൾക്കും അപ്പുറമായി ലോകത്തിൽ ഉണ്ടാകുന്നതായ പ്രയാസങ്ങളെ നമുക്ക് മറികടന്നേ മതിയാകുകയുള്ളൂ. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമെന്ന് നാം മനസ്സിലാക്കുക. ഒരു പക്ഷെങ്കിൽ മനുഷ്യനായ നാം ഓരോരുത്തരും മറ്റുള്ള ആളുകളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ അധികാരങ്ങളും നമ്മുടെ ശക്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നതായ തലങ്ങളിൽ ഒരു പക്ഷെങ്കിൽ നാം ആർത്തു പറഞ്ഞിട്ടുണ്ടാവും മറ്റുള്ള ആളുകളോട് ക്ഷണ്ടപ്പെടുന്ന, ഒരു പക്ഷെങ്കിൽ ആ ക്ഷണ്ടപ്പെടുന്ന ആക്രോശിച്ചിരുന്നതായ സ്ഥാനത്ത് ഇന്ന് ലോകത്തിലെ ജനത ഷട്ട്ഡൗണിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു നിശ്ചലമായിട്ടുള്ള അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെട്ടിരിക്കുകയാണ്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നാം അഭിമാനം കൊണ്ടുവെങ്കിൽ ഇന്ന് നാം ക്രിട്ടിക്കൽ ICUയിലേക്ക് ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ വളർച്ചയുടെ കൊടുമുടിയിൽ നാം എത്തിനിൽക്കുന്നു എന്ന് വെപ്പൽ കൊള്ളുകയോ അഭിമാനം കൊള്ളുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തകർച്ചയുടെ അനുഭവത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുക ആണ് എന്ന് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നവർ നമ്മോട് അറിയിക്കുന്നു. നാം ഇതിനെ അതിജീവിക്കണം. നിസ്സംഗതയും നിരാശയുമായിട്ടുള്ള അനുഭവം കൊണ്ടല്ല ഇന്ന് നാം ആചരിക്കുന്നതായ ഈസ്റ്റർ ദിനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് നാം തിരിച്ചറിയുമ്പോൾ ഇവിടെ നാം കാണുന്ന ഒരു വലിയ സത്യമുണ്ട്. കർത്താവ് പാപികളായ നമ്മുടെ അനുഭവത്തെ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ തന്നെ ബലിയായി യാഗമർപ്പിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ചതായ ആ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഉയർപ്പിൻ്റെതായിട്ടുള്ളതായ ഒരു പ്രതീക്ഷയും പ്രത്യാശയുമാണ് അവിടെ നമ്മൾ കാണുന്നത്. വലിയ ഒരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നാം അനുഭവിക്കുന്ന നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ ഈ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ ഇന്നത്തെ കർത്താവിന്റെ ഉയർപ്പ് നമ്മളെ ഇടയാക്കി തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജാഗ്രതയാണ് നമുക്ക്
നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രത്യാശ എന്നുള്ളതായിരിക്കണം നമ്മെ മുൻപോട്ട് നയിക്കേണ്ടത്. മനുഷ്യനായ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതായ ഇടങ്ങളിലൊക്കെയും നമ്മൾ പൊതുവായിട്ടുള്ളതായ ചില മാനദണ്ഡങ്ങൾ പാലിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. സാമൂഹ്യ വ്യാപനം ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അന്യോന്യമുള്ളതായ പ്രാർത്ഥന ഇന്ന് നമ്മൾക്ക് ആവശ്യമാണ്. ആവശ്യക്കാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കരുതുവാൻ വേണ്ടിയിട്ട് സഹായ ഹസ്തം നീട്ടിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസം നമ്മെ ഇവരെ ഭരിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുവാനുള്ള കഴിവ് ദൈവം ലോകത്തെ നമ്മെ രക്ഷിപ്പാനായിട്ട് ഇടയാകട്ടെ. ദൈവം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ആതുര സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ എല്ലാവരെയും പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് നഴ്സസ് ശുചീകരണ പ്രവർത്തനത്തിൽ വ്യാപൃതരായിട്ടുള്ള ആളുകൾ പോലീസ് ലാബിൽ പ്രവർത്തിക്കുന്നവർ ശാസ്ത്രജ്ഞർ തുടങ്ങിയ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യത്തക്കവണ്ണം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മെ സഹായിക്കുന്ന സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും അന്യോന്യം പരസ്പരം ധൈര്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയാകുക. സാമൂഹ്യ വ്യാപനം നമുക്ക് തടയാവുന്നതാണ്. നാം പരസ്പരം പ്രാർത്ഥനകളിൽ ഓർക്കുന്നുവെങ്കിൽ നേരിട്ടുള്ളതായ സാമീപ്യത്തെക്കാൾ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നുള്ളത് നാം വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. വീണ്ടും നാം ഇതിനെയൊക്കെ അതിജീവിച്ചതിന് ശേഷം പരസ്പരമുള്ളതായ ആ സ്നേഹത്തെ പങ്കിടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയേണ്ടത് ഈ സാമൂഹ്യ വ്യാപനത്തെ ഒഴിവാക്കുമ്പോൾ മാത്രമാണ്. അന്യോന്യം നാം ഇപ്പോൾ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനുമായി പോലീസിനെയും മറ്റുള്ളതായ ഗവൺമെന്റിന്റെ നിബന്ധനകളെയും മറികടന്നുകൊണ്ട് നമ്മൾ പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അതിനെ വിജയിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ നാം നമ്മുടെ ജീവനെ തന്നെ പ്രയാസത്തിലും പ്രതിസന്ധികളിലും ആക്കിക്കൊണ്ട് അത്തരത്തിലുള്ളതായ കാര്യങ്ങളിൽ നിന്ന് ായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ ക്രിസ്തു നമ്മെവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമായി ഈ ഈസ്റ്ററിന്റെ എല്ലാവിധമായ നന്മകളും പ്രാർത്ഥനകളും നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും